പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് നിർമ്മാണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി മഞ്ഞളാംകുഴി അലി എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രതിഷേധത്തിൽ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളും പങ്കെടുത്തു. പ്രസിഡന്റ് ചമയം ബാപ്പുവിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയുടെ വ്യാപാര സമൂഹം സമരത്തിന്റെ ഭാഗമായത്. അങ്ങാടിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലം വേണമെന്ന ആവശ്യം ഉയർത്തിയതോടൊപ്പം ഒരാടുപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കാനും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പിന്തുണ നൽകിയിരുന്നു. തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോൾ ട്രഷറിയിലൂടെ ഫണ്ട് സമാഹരണം നടത്തി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷനായിരുന്നു ആദ്യ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചത്. പല കാരണങ്ങളാൽ പദ്ധതി നടപ്പായില്ല. ഇപ്പോൾ വിഷയം ഉന്നയിച്ച് മഞ്ഞളാംകുഴി അലി എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന ജനപ്രതിനിധികളുടെ ബഹുജന പ്രക്ഷോഭത്തിലും കുത്തിയിരിപ്പ് സമരത്തിലും പ്രസിഡന്റ് ചമയം ബാപ്പുവിന്റെ നേതൃത്വത്തിലും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പങ്കെടുത്തു. ആ പദ്ധതി നടപ്പാക്കിയാൽ മാത്രമേ പെരിന്തൽമണ്ണക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ അന്നത്തെ ബഹുമാനപ്പെട്ട എംഎൽഎ ആയിരുന്ന ശശികുമാർ അവരുടെ നിർദ്ദേശ ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കമ്മിറ്റിയിൽ നിന്നും മർച്ചന്റ് അസോസിയേഷൻ 25 ലക്ഷം രൂപ ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയുണ്ടായി. കാരണം അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന തോമസ് ഐസക്കിൻ്റെ നിർദ്ദേശപ്രകാരം 10 കോടി രൂപ ശേഖരിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഗവൺമെൻറ് കൊടുത്ത് നടത്താമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് സംഖ്യ കൊടുത്ത സംഘടനയാണ് മർച്ചന്റ് അസോസിയേഷൻ. അങ്ങനെയാണ്. അതുപോലെ തന്നെ മേൽപ്പാലം വരാൻ താൽക്കാലികമായിട്ട് മറ്റു മാർഗങ്ങളില്ല. 18 തവണ ഗേറ്റ് അടക്കേണ്ട പാസഞ്ചർ ട്രെയിൻ പോവുകയും അതിന് ഗേറ്റ് അടക്കേണ്ട അവസ്ഥ വരികയും പെരിന്തൽമണ്ണയും അങ്ങാടിപ്പുറവും വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ച സമയത്ത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് അവസാനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അന്നത് അത്യാവശ്യമായിരുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് ഞങ്ങൾ തന്നെ മർച്ചന്റ് അസോസിയേഷൻ തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ഒരവസരവും ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് സത്യം. ബൈപ്പാസ് നിർമ്മാണ പദ്ധതി വേഗത്തിൽ നടപ്പാക്കണമെന്നാണ് മർച്ചന്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. മുൻപ് മേൽപ്പാലം വന്നപ്പോൾ ബൈപ്പാസ് റോഡിന് തങ്ങൾ എതിരായിരുന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ചമയം ബാപ്പു പറഞ്ഞു.